പേരോട് MIM സ്കൂൾ 40-ഓളം ചിത്രകലാകാരന്മാർ ഒത്തുചേർന്ന വർണ്ണമേള ചിത്രകലാ ക്യാമ്പ് മാർച്ച് 22-23 തീയതികളിൽ സ്കൂൾ പരിസരത്ത് വെച്ച് നടക്കുമെന്ന് സ്കൂൾ അധികൃതർ നാദാപുരം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സന്തോഷ നിമിഷങ്ങളിൽ ഹൃദയത്തോട് ചേർക്കാം. മാർച്ച് 22-23 തീയതികളിൽ കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സ്കൂളുകളിലെ കലാധ്യാപകരും അതുപോലെ കലാപ്രവർത്തകരും 2 ദിവസം വന്ന് ക്യാമ്പ് ചെയ്യുന്ന വർണ്ണമേള എന്ന ഒരു പരിപാടി നടത്തുകയാണ്. ഇതിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന 1-2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഈ ചാരിറ്റി രംഗത്ത് ഒരു കലാകാരന്, പ്രത്യേകിച്ച് കലാധ്യാപകർക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ച് ആലോചിച്ചപ്പോഴാണ് റിട്ടയർ ചെയ്യുന്ന ഒരു കലാധ്യാപകൻ്റെ റിട്ടയർമെൻറ്റുമായി ബന്ധപ്പെട്ട് നിരന്തരമായി വിദ്യാലയത്തിൽ പഠന പ്രവർത്തനങ്ങൾക്കപ്പുറത്ത് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അധ്യാപകൻ റിട്ടയർ ചെയ്യുമ്പോൾ, അത് ലത്തീഫ് ആർട്ട് ഡ്രോയിങ്ങിൻ്റെ അധ്യാപകനാണ്, അദ്ദേഹം നേരത്തെ സ്കൂളിൽ വരുന്നതിന് മുമ്പ് തന്നെ സ്കൂളിൻ്റെ ഇത്തരം പ്രവർത്തനങ്ങൾ സജീവമായിട്ടുണ്ട്. സ്കൂളിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ, സംസ്ഥാനത്തെ ഏറ്റവും നല്ല നടനെയും ഏറ്റവും നല്ല നടിയെയും ഏറ്റവും നല്ല നാടകത്തെയും ഒക്കെ നേടിത്തരാൻ വേണ്ടി അതിൻ്റെ പിന്നിൽ പോകുന്ന അധ്യാപകൻ റിട്ടയർ ചെയ്യുമ്പോൾ, അത് തീർച്ചയായിട്ടും ഈ വിദ്യാലയത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പരിപാടിയിലൂടെ ആകണം എന്ന താല്പര്യത്തിലാണ് ഇതിങ്ങനെ വന്നിരിക്കുന്നത്. ഏതായിരുന്നാലും ഈ കലാധ്യാപകർ വന്ന് ഇവിടെ വന്ന് ചിത്രം വരച്ച് 10-45 പേര് വരികയാണ്. അവർ നമ്മുടെ നാദാപുരം പ്രദേശത്ത് കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട്, നമ്മുടെ പ്രദേശവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും നമ്മുടെ പ്രദേശത്തെക്കുറിച്ച് മനസ്സിലാക്കി അങ്ങനെയുള്ളൊരു സന്ദേശമുള്ള കുറേ ചിത്രങ്ങൾ വരയ്ക്കുകയും ഈ ചിത്രങ്ങൾ വരച്ച ശേഷം അത് നമ്മുടെ പ്രദേശത്തെ ആളുകൾ അത് വിലക്ക് വാങ്ങുകയും ചെയ്യുകയാണ്. വിവിധ വിദ്യാലയങ്ങളിൽ അധ്യാപകരുണ്ട്, അതുപോലെ സാമൂഹ്യ പ്രവർത്തകരുണ്ട്, മറ്റ് വ്യവസായ പ്രമുഖരുണ്ട്. ഇവരെല്ലാം ഈ ചിത്രം വില കൊടുത്ത് വാങ്ങുകയാണ്. ഈ കിട്ടുന്ന പണം മുഴുവൻ തണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന് നമ്മൾ കൈമാറുന്ന ഒരു ചടങ്ങ് കൂടി നടക്കുകയാണ്. അപ്പോൾ ഈ ചാരിറ്റി പ്രവർത്തനങ്ങളുമായി കലാരംഗത്തെ ബന്ധപ്പെടുത്താൻ വിദ്യാലയങ്ങളിൽ ഇങ്ങനെ ചാരിറ്റിയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കൊരു ഒരു അവബോധം ഉണ്ടാക്കാനുള്ള ആലോചനയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഇത്രയും ആളുകളെ അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് വരക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സൗകര്യങ്ങൾ കൃത്യമായിട്ട് അതിൻ്റെ സംവിധാനങ്ങളൊക്കെ ആലോചിച്ച് റെഡിയാക്കി ഒരുക്കം പൂർത്തിയായിട്ടാണ് ഞങ്ങൾ ഇന്ന് ഈ യോഗത്തിന് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായ സഹകരണങ്ങളാണ് പൊതുജനങ്ങളോടും മറ്റെല്ലാ ആളുകളോടും ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. 22-ാം തീയതിൻ്റെ ഉദ്ഘാടനം നടക്കും, 23-ാം തീയതിൻ്റെ സമാപന പരിപാടിയും നടക്കും. അപ്പോൾ ആ പരിപാടികളിലെല്ലാം ജനപങ്കാളിത്തവും വിദ്യാർത്ഥികളും രക്ഷിതാക്കളുടെ ഒക്കെ ഒരു പങ്കാളിത്തവും ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. മാർച്ച് 23 ബുധനാഴ്ച വൈകുന്നേരം ചിത്രങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും നടക്കും. വിറ്റുകിട്ടുന്ന സംഖ്യ പൂർണ്ണമായും ഭിന്നശേഷി വിദ്യാർത്ഥികൾ പഠിക്കുന്ന തണൽ എന്ന സ്ഥാപനത്തിൽ നൽകാനാണ് സ്കൂൾ അധികൃതർ തീരുമാനിച്ചത്. 2 ദിവസം നീണ്ടുനിൽക്കുന്ന ക്യാമ്പിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേരുന്ന 45-ഓളം ചിത്രകലാകാരന്മാർ പങ്കെടുക്കും. വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും ആവശ്യമായ എല്ലാവിധ ഫർണിച്ചറുകളും കേരളത്തിൽ മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവിൽ കരസ്ഥമാക്കാൻ ഇന്ന് തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കും. മാന്യ ഉപഭോക്താക്കളുടെ സൗകര്യാർത്ഥം ഞങ്ങളുടെ ഷോറൂം ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ്.